കയറി അങ്ങോട്ട് നീങ്ങേരി അങ്ങോട്ട് നീങ്ങേരി പേന തരാം പേന തരാം പേന പേന ഇതാ എന്തുവാ ഈ സാധനം എന്തുവാ എന്തുവാ കേട്ടില്ല കേട്ടില്ല പിന്നെ പിടിച്ച് കറങ്ങേ ഇങ്ങനെ ഹായ് വെൽക്കം ടു ദൂസ് ടിപ്സ്. ഞാൻ ദിവ്യ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി മനസ്സിലായി കാണല്ലേ നമ്മൾ എന്തുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നതെന്ന്. കുഞ്ഞിക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൻ്റെ ഒരു അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അവന് ഒരു വയസ്സ് കഴിഞ്ഞ് 7 മാസമായതേ ഉള്ളൂ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് വലിയൊരു സന്തോഷ വാർത്തയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം ഈ ഒരു സന്തോഷം എന്ന് വിചാരിച്ചാൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതുപോലെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു എപ്പോഴാണ് ഈ ഒരു കഴിവ് കുഞ്ഞിക്കുണ്ട് അല്ലെങ്കിൽ ഇത് നമ്മളെപ്പോഴാണ് ഇവനെ ട്രെയിൻ ചെയ്യാൻ തുടങ്ങി അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത് അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഞങ്ങൾ മെയിനായിട്ട് ചെയ്യാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ അവനൊരു വയസ്സായപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് അവൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഐൻസ്റ്റീൻ ബുക്കിൻ്റെ ഒരു സെറ്റ് ബുക്കാണ്. 1 ഇയർ ഓൾഡിൻ്റെ ഒരു 2 ബുക്ക് പിന്നെ അതിൽ കുറച്ച് മറ്റേ ഫേസ് മാസ്ക് പോലത്തെ സംഭവങ്ങൾ അത് അങ്ങനത്തെ കുറച്ച് പാക്കായിരുന്നു അത് ഒരു സെറ്റ് വാങ്ങിച്ചു. അത് ആദ്യമായിട്ട് കുഞ്ഞിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ സംഭവങ്ങൾ. ബാക്കി അതുവരെ നമ്മൾ ടോയ്സ് കാര്യങ്ങളൊക്കെ പിന്നെ കുഞ്ഞ് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ 4 മാസമൊക്കെ കുഞ്ഞ് 7 എന്നൊരു പ്രായത്തിൽ നമ്മൾ അവനെ അടുക്കള കൊണ്ടിടുവായിരുന്നു. എന്നിട്ട് നമ്മൾ അവനെ കളിക്കാൻ വേണ്ടി അമ്മയെ അത് മെയിനായിട്ട് ചെയ്ത് ഉരുളക്കിഴങ്ങും സവോളയൊക്കെ കളിക്കാൻ കൊടുക്കുന്നു. ക്യാരറ്റ് ഇഞ്ചി അപ്പം അതിൽ അവന് മെയിനായിട്ട് ഇഷ്ടമുള്ള സാധനം ആ സമയത്ത് ഇഞ്ചി പിന്നെ നമ്മുടെ ചെറുനാരങ്ങയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇഞ്ചിയായിരുന്നു അവൻ്റെ ഫേവറേറ്റ് കളിപ്പാട്ട് ആ സമയത്ത്. അങ്ങനെയായിരുന്നു അവൻ ആ ഒരു സമയത്ത് അവന് പച്ചക്കറിയുടെ പേരൊക്കെ അറിയാം. പക്ഷെ സംസാരിക്കുന്ന സമയമല്ലല്ലോ. അപ്പോൾ നമ്മളും അതങ്ങനെ ജസ്റ്റ് പറഞ്ഞു കൊടുക്കുന്നു അത്രേ ഉള്ളൂ. നമ്മളിങ്ങനത്തെ ഒരു ഉദ്ദേശം നമുക്കില്ലായിരുന്നു. 1 വയസ്സായപ്പോൾ ഞാനിങ്ങനെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഈ ഐൻസ്റ്റീൻ ബുക്ക് അവന് വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ അത് വാങ്ങിച്ചു കൊടുത്തപ്പോൾ അതിൽ 3-4 ആനിമൽസൊക്കെ ഉണ്ടായിരുന്നു. ഡോഗ്, ക്യാറ്റ്, പിന്നെ പശു, ഡോങ്കി, അങ്ങനത്തെ 3-4 എണ്ണം. അത് കണ്ടപ്പോൾ അത് നമ്മൾ പൂച്ച, ബൗബവും എന്നാണ് പറയുന്നത്. അങ്ങനെ അവന് പറഞ്ഞു കൊടുത്തപ്പം അവനതിൽ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് നമുക്ക് തോന്നി. അങ്ങനെ അത് കഴിഞ്ഞ് അവൻ 1 വയസ്സ് കഴിഞ്ഞ് 1 മാസമായപ്പോൾ ഞങ്ങൾ ഖത്തറിൽ പോയി ചേട്ടായി എടുക്കുക. ആ സമയത്ത് ഞാൻ പോകുന്ന സമയത്ത് നമ്മളുടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു കുറേ പുസ്തകങ്ങൾ വാങ്ങിച്ചുകൊണ്ട് ഈ കുഞ്ഞി പിള്ളേരുടെ ചെറിയ പുസ്തകങ്ങളുണ്ട്, ആനിമൽസ്, ബേർഡ്സ് അങ്ങനത്തെ. അതൊരു കോംബോ ആയിരുന്നു, 6 എണ്ണോ 7 എണ്ണോ മറ്റോ. അതും വാങ്ങിച്ചുകൊണ്ടാണ് നമ്മളത് പോകുന്നത്. കാരണം ഇപ്പോൾ അവിടെ ചെന്നാലും ഞാനും കുഞ്ഞിയല്ലേ ഉള്ളൂ. വേറെ ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ അവൻ ഇത്രയും കളിക്കുകയും അച്ഛനും അമ്മയും എല്ലാവരും ഉള്ളതുകൊണ്ട് അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നു ടൈം. പിന്നെ പുറത്ത് ഇറങ്ങി ഓടിച്ചാടി നടക്കുന്നു അങ്ങനെ. അവിടെ എന്ന് പറഞ്ഞാൽ ചേട്ടൻ രാവിലെ പോയി കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് കൊണ്ടുപോകാൻ ഓപ്ഷൻ ഒന്നുമില്ല. പിന്നെ വൈകിട്ട് വന്നിട്ട് പാർക്കിലോ എവിടെയെങ്കിലും പോകാം എന്നല്ലാതെ അത്രയും ടൈമിൽ വേറെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ബുക്കൊക്കെ വാങ്ങിച്ച് അവന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കുക, അവന് ഇൻട്രസ്റ്റ് ഉണ്ട് ഇത് കേൾക്കാനും കാണാനും. അങ്ങനെ ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഞങ്ങൾ അവന് എനിക്ക് പിന്നെ ഫുൾ ഫ്രീ ആണല്ലോ. അപ്പം ഞങ്ങൾ പകലിരിക്കുന്ന സമയത്ത് അവന് ഞാൻ പറഞ്ഞു കൊടുക്കും, ചേട്ടായി വന്നിട്ട് അവന് ജസ്റ്റ് ഓരോന്നും പറഞ്ഞു കൊടുക്കും. അപ്പൊ ആ സമയത്ത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തതാണ് ഈവൻ അതിൽ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് എന്ന് പറയാൻ കാരണം ഇവനോട് നമ്മളിപ്പം ബൗബോ എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൽഫബെറ്റ് ബുക്കിന്റെ 4-ാമത്തെ പേജിലായിരിക്കുമല്ലോ D4 Dog അങ്ങനെ വരുന്നത്. അപ്പൊ അവൻ അത് ക്ഷമയോടിരുന്ന് ആ 4-ാമത്തെ പേജ് വരെ തിരിച്ചിട്ട് ഡോഗ് എവിടാന്ന് കണ്ടുപിടിക്കും. അപ്പൊ അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് അതൊരു രസം തോന്നി. അവൻ അത്രയും ക്ഷമയോടിരിക്കുന്നല്ലോ. അപ്പോൾ ഇൻ കേസ് ആ പേജ് മറിഞ്ഞു പോയാൽ അവൻ പിന്നെയും അത് ഫുള്ള്. അപ്പോൾ അവൻ അറിയത്തില്ലല്ലോ 3-ാമത്തെ പേജിലാണ്. അപ്പോൾ ഫുൾ ബുക്ക് തിരിച്ചിട്ട് ആദ്യം തൊട്ട് പിന്നെ എടുക്കും. അങ്ങനെ ഇപ്പോൾ കുതിര എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞ് അതുപോലെ എടുക്കും, ക്ഷമയോടിരിക്കും. ഇതാണ് ബാബു. ഇനി കുതിര എന്തി കുതിര
കുതിരയുണ്ട്. അയ്യോ പറഞ്ഞു പോയി. എടുത്ത് കുതിര എന്ത് ചെയ്യും? എന്തേ കുതിര? കുതിര എടുത്ത് കുതിര. ഇതാണ് കുതിര ആണോ? ഇനി സിംഹം. സിംഹം എന്ത്? സിംഹം അറിയാൻ തോന്നില്ല. സിംഹം സിംഹം എടു. അപ്പൊ നിങ്ങൾ ആ വീഡിയോ കണ്ടു കാണുമല്ലോ. അപ്പൊ ഈ ഒരു ഇൻട്രസ്റ്റ് അവൻ ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞങ്ങൾ അത് കുറച്ചുകൂടി അത് അവനെ പഠിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കൊണ്ടുപോയ പുസ്തകങ്ങളെല്ലാം കൂടുതലും അവന് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അവനെ പിടിച്ചിരുത്തി. ആ ഒരു പ്രായമല്ല, ഒരു വയസ്സ് കഴിഞ്ഞതേ ഉള്ള സമയത്ത് അപ്പൊ നമ്മൾ നിർബന്ധിച്ചിരിക്കണം എന്ന് പറഞ്ഞ് ഇരിക്കുന്ന ഒരു ടൈമല്ല. അവന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ ഇരുത്താൻ പറ്റും. അപ്പൊ കുറെ പേരൊക്കെ ഇങ്ങനെ പറയുന്ന കേട്ടു, ഇങ്ങനെ നിർബന്ധിക്കരുത് കുഞ്ഞുങ്ങളെ, അവർക്കങ്ങനെ ഓവറായിട്ട് അവരെ നിർബന്ധിച്ച് ചെയ്യരുത്. നിർബന്ധിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രായമല്ല അവരുടെ. ഇപ്പോൾ ഒരു ഇച്ചിരി പക്വത എത്തി, അല്ലെങ്കിൽ ഒരു 4-5 വയസ്സായവരെ വടിയൊക്കെ കാണിച്ച് അടിക്കും, അടിച്ച് പൊട്ടിക്കും എന്നൊക്കെ പറയാം നമുക്ക് വേണേ. ഈ ഒരു വയസ്സുള്ള കുഞ്ഞിൻ്റെ ഇടയ്ക്ക് അടി എന്തുവാന്നോ അല്ലെങ്കിൽ വടി എന്തുവാന്നോ ഒന്നും അറിയത്തില്ല നമുക്കതുകൊണ്ട് അവരെ ഒരു കാരണവശാലും നമുക്ക് ഒന്നിനും നിർബന്ധിക്കാൻ പറ്റത്തില്ല. അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്കവരെ ട്രെയിൻ ചെയ്യിപ്പിക്കാവുന്ന അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങളിത് അവന് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞങ്ങളിത് അവനെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ തുടങ്ങി. അന്നൊന്നും ഈ ഇന്ത്യൻ ബുക്കിൻ്റെ കാര്യം ഞങ്ങൾക്കറിയത്തില്ല. ഞങ്ങൾ ജസ്റ്റ് അവന് ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് ഓരോന്ന് കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ ചേട്ടനാണെങ്കിൽ ഓരോ സൗണ്ട്സ് അവനെ പഠിപ്പിക്കുമായിരുന്നു. കാക്കയുടെയും പൂച്ചയുടെയും തവളയുടെയും തത്തയുടെയും ഒക്കെ അതും അവന് ഭയങ്കര ഇൻട്രസ്റ്റാണ്. അവൻ ചേട്ടൻ ഒന്നോ രണ്ടോ തവണ കേൾപ്പിക്കുമ്പോഴത്തേക്കും അവൻ പിന്നെയും റിപ്പീറ്റ് ചെയ്യുമായിരുന്നു, തിരിച്ചു കേൾപ്പിക്കുമായിരുന്നു. അപ്പൊ അത് നമുക്കൊരു ഇൻട്രസ്റ്റ് ആയിരുന്നു. മിക്സി മിക്സി എങ്ങനെ? നമ്മുടെ പ്ലെയിൻ എങ്ങനെ പോന്നെ? പൊങ്ങി പോലെ പ്ലെയിനോ ട്രെയിനോ? കുച്ചു 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 പോലെ. ഓ നമ്മുടെ കാറ് പോന്നെ എങ്ങനെ? ഫോൺ അടിക്കുന്ന എങ്ങനെ കാറ്? പോപ്പോ അടിക്കത്തില്ലേ? അത് പറഞ്ഞില്ല. അങ്ങനെ കാർ പോന്ന് പോന്നും പോലെ അടിക്കും അല്ലേ? ആ പിന്നെ പിന്നെ നമ്മുടെ പൂച്ച ബബു 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 എന്ന് പറഞ്ഞ് കുഴപ്പമില്ലേ? ബബുവിനെ എങ്ങനെ കുഞ്ഞു വഴക്ക് പറയുന്നത്? ഓ അങ്ങനെയാണ് നമ്മൾ ഇവനെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് എപ്പോഴോ ആണ് യൂട്യൂബിൽ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടു, ഇങ്ങനെ കുഞ്ഞു പിള്ളേർ ഇങ്ങനെ ഓരോന്ന് തൊട്ട് കാണിക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾക്കും ഒരു ഇൻട്രസ്റ്റ് ആയി. പിന്നാണ് അതിൽ കൂടുതൽ ആൾക്കാരും ഫ്ലാഷ് കാർഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മൾ ഈ ഫ്ലാഷ് കാർഡ് എന്ന് പറയുന്ന സംഭവം ഉണ്ട് എന്നറിയുന്നത്. അങ്ങനെ നാട്ടിൽ വന്നപ്പോഴാണ് ഞാനിത് വാങ്ങിക്കുന്നത്. ഫ്ലാഷ് കാർഡ് വാങ്ങിച്ച് പെട്ടെന്ന് തന്നെ അവനെ ട്രെയിൻ ചെയ്യാൻ പറ്റി. കാരണം അവൻ പുസ്തകം നോക്കി പഠിച്ചതാണ് ഒരുമാതിരി അതിലുള്ള എല്ലാ സാധനങ്ങളും. പിന്നെ നമ്മളത് ട്രെയിൻ ചെയ്ത് കുറച്ചുകൂടി അവനെ ഒന്ന് ട്രെയിൻ ചെയ്ത് അവനത് തൊട്ട് കാണിക്കാൻ തുടങ്ങി. പക്ഷേ ഒറ്റ പ്രശ്നമുള്ളൂ, അവൻ ഇരിക്കത്തില്ല വീഡിയോയുടെ മുമ്പിൽ. ഒരു കാരണവശാലും അവൻ ഇരിക്കത്തില്ല. ഒന്നേക്കാ വയസ്സായപ്പോഴത്തേക്ക് അവൻ എല്ലാ ഇപ്പം പറയുന്ന സെയിം കാര്യങ്ങൾ പറയുമായിരുന്നു. പക്ഷേ അന്ന് ആ ടൈമിൽ എനിക്ക് തോന്നുന്നു ഫ്ലാഗും ഒന്നും പറയത്തില്ലായിരുന്നു. ബാക്കി ഫ്ലാഗും ഫ്രീഡം ഫൈറ്റേഴ്സും പറയത്തില്ലായിരുന്നു. ബാക്കി നോർമൽ ആനിമൽസും ബേർഡ്സും എല്ലാം പറയുമായിരുന്നു. പക്ഷെ ഒറ്റ പ്രശ്നമുള്ളായിരുന്നു, അവൻ ഒരു കാരണവശാലും വീഡിയോ എടുക്കാൻ വേണ്ടി ഇരിക്കത്തില്ല. അവൻ അത് പറയുക, അവൻ അവിടുന്ന് ഓടിപ്പോവാ, ആ ഒരു ഇതായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ അയക്കാം എന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ അവർക്ക് എഡിറ്റിംഗ് അങ്ങനെ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്, എഡിറ്റിംഗ് പാടില്ല എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊന്നും വെച്ച് നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. ഈവൻ ഓടി നടന്നായിരിക്കും ചിലപ്പോൾ ഒന്ന് തൊട്ട് കാണിച്ചിട്ട് സെക്കൻഡുകൾക്കുള്ളിൽ അവൻ ഓടിപ്പോവും. അപ്പോൾ നമുക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ ആ ഇതേ അങ്ങ് ഉപേക്ഷിച്ചു. ഇവൻ്റെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, പിന്നെ നമ്മൾ അയക്കാനും പറ്റത്തില്ല. അങ്ങനെ നമ്മൾ അതങ്ങ് ഉപേക്ഷിച്ചു. പിന്നെ ചേട്ടാ മാർച്ച് ലാസ്റ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു വെക്കേഷൻ. ഓക്കെ ആ സമയത്ത് എടുക്കാം എന്ന് ആദ്യം വിചാരിച്ചു, അപ്പോഴും നടന്നില്ല. പിന്നെ അത് ഞങ്ങളെന്നാൽ വേണ്ട. ഓക്കെ അവനിപ്പം അവൻ ഇരിക്കത്തില്ല, പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കുഞ്ഞുങ്ങൾ ഇരിക്കാതെ നമുക്ക് വീഡിയോ എടുക്കാനും ഒന്നുമില്ല. പിന്നെ ഞങ്ങൾക്കൊരു വിഷമം ഉണ്ടായിരുന്നു, കാരണം ഇവൻ ഇത്രയും അറിയാം, പക്ഷേ എങ്കിൽ പോലും വീഡിയോ എടുത്താലല്ലേ അതിൻ്റെ എന്തെങ്കിലും അവർക്ക് അയച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പിന്നെ അതും ഉപേക്ഷിച്ചു. അങ്ങനെ പിന്നെ മാർച്ച് ഒക്കെ കഴിഞ്ഞ് മെയ് ലാസ്റ്റ് ആയപ്പോഴാണ് നമ്മളിത് ശരിക്കും ഇവൻ്റെ ഒരു വീഡിയോ ചുമ്മാതെ എടുത്തു നോക്കി. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് അവൻ അങ്ങ് ഇരുന്ന് തന്നു. അങ്ങനെ പിന്നെ പതിയെ പതിയെ ഇവൻ്റെ ഒരു നല്ല മൂഡൊക്കെ അനുസരിച്ച് ഇത് കുഞ്ഞിക്കൊരു കളിയാണ്. കുഞ്ഞി ഈ കാർഡ് ഇപ്പോഴാണെങ്കിൽ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് എടുത്തോണ്ട് വന്നിട്ട് ബാ തൊട്ടു കളിക്കാം എന്നാണ് പറയുന്നത്. അവന് പഠിക്കുന്നതിനേക്കാൾ ഇത് കൂടുതലും അവൻ്റെ ഒരു കളിയാണ്.
നമ്മളിത് നിരത്തി വെക്കുമ്പോൾ അവൻ ഇങ്ങനെ എന്തെങ്കിലും വെച്ച് തൊട്ടു തൊട്ടു എന്നും പറഞ്ഞുകൊണ്ടിരിക്കും. അതിപ്പോഴും അവന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കളിയാണ്. ഇപ്പോഴാണെങ്കിലും ഞാൻ പിന്നെ അവനെ ഇത് കിട്ടിയെങ്കിൽ പോലും വേറെ ഓരോ പുതിയ പുതിയ, ഇപ്പം ഫ്ലവേഴ്സ് ഒന്നും അവൻ അങ്ങനെ പഠിച്ചിട്ടില്ലായിരുന്നു, നമ്മൾ അത് പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പം അങ്ങനെ ഓരോ പുതിയ പുതിയ കാര്യങ്ങളും ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഇത് കിട്ടി അതല്ലല്ലോ, നമുക്ക് കുഞ്ഞിനെ ഒന്ന് ട്രെയിൻ ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ അവൻ്റെ ഒരു ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും ഒക്കെ വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. ഒരു നമ്മളുടെ അൾട്ടിമേറ്റ് എയിം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് അല്ല. അവൻ ഞങ്ങൾ പിന്നെയും ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട് ഇപ്പോഴും. അപ്പോൾ ഇപ്പോഴാണെങ്കിലും അവന് ഇൻട്രസ്റ്റ് ആണ് അത് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ വീഡിയോ എടുത്തു. ഏറ്റവും കഷ്ടപ്പെട്ടത് അമ്മയാണ്, അത് പറയാതിരിക്കാൻ വയ്യ. ഇവൻ്റെ പുറകിന് മറ്റേ ഇല്ല, സിനിമയ്ക്കകത്ത് പറയുന്നത് സിനിമാ നടി കൊളത്തിച്ചാടും ഡയറക്ടറും കൊളത്തിച്ചാടും എന്ന് പറയുന്ന അവസ്ഥയായിരുന്നു. അവൻ്റെ പുറകിന് കുറേ കഷ്ടപ്പെട്ട് അമ്മ വീഡിയോ എടുത്ത്. എനിക്ക് സുഖമായിരുന്നു, അവൻ്റെ കൂടെ ഇരുന്നാൽ മതിയായിരുന്നു. പക്ഷെ അമ്മ കുറേ കഷ്ടപ്പെട്ട് ആ വീഡിയോ എടുത്ത്. എങ്കിലും ഞങ്ങൾക്ക് ആ ഒരു പ്രതീക്ഷയല്ലായിരുന്നു ഇത് അപ്രൂവൽ കിട്ടും എന്നുള്ളത്. മേയ്ക്കുന്ന സ്ഥലത്ത് നമുക്ക് ഇത് കൊണ്ടുവെക്കുക എന്നല്ലാതെ വേറെ ഒരു മാർഗ്ഗവും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് അതൊക്കെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അതുപോലെ കുഞ്ഞി പറയുന്നത് കളിയല്ലേ, അവനെ സംബന്ധിച്ചൊരു കളിയാണ്. അപ്പോൾ കാക്ക കൊണ്ടുപോയി എന്നും ഒക്കെ വീഡിയോയ്ക്ക് അകത്ത് പറയുന്നുണ്ട്. ഞാൻ ഈ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഓരോ വീഡിയോ ആയിട്ട് ഇടാം, കാരണം ഇല്ലെങ്കിൽ ഈ വീഡിയോയുടെ ലെങ്ത് ഭയങ്കരമായിട്ട് കൂടും. അങ്ങനെ ഭയങ്കര ഒരു കളി മൂഡല്ലേ, അപ്പോൾ അവർക്ക് അതൊക്കെ ഇഷ്ടപ്പെടുമോ. അങ്ങനെ നമുക്ക് പല ടെൻഷൻസ് ആയിരുന്നു. എന്തായാലും ഭാഗ്യത്തിന് ഇതെല്ലാം അയച്ചു കൊടുത്തു. പിന്നെ ഗസറ്റഡ് ഓഫീസറിൻ്റെ സൈൻ വേണമെന്നും പറഞ്ഞ് അയച്ചു. അങ്ങനെ കുറച്ച് ഇതുണ്ടായിരുന്നു. എങ്കിൽ പോലും എല്ലാം അയച്ചു കൊടുത്തു. ലാസ്റ്റിൽ കൺഫർമേഷൻ മെയിൽ വന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ അച്ചീവേഴ്സ് പായ്ക്ക് വരുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്തു. അങ്ങനെ അച്ചീവേഴ്സ് പായ്ക്ക് കിട്ടി. ഇതാണ് അച്ചീവേഴ്സ് പായ്ക്ക്. അപ്പോൾ ഇതാണ് കുഞ്ഞിക്ക് കിട്ടിയത്. അപ്പോൾ ഇത് കിട്ടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. പിന്നെ കുറേ ആൾക്കാർ നമുക്കിതിന് വിഷസൊക്കെ അറിയിച്ചു. അവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവരും ഒരുപാട് സപ്പോർട്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ഈ വിവരങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. ഇൻട്രസ്റ്റ് ഉള്ള കുഞ്ഞുങ്ങളെ നമ്മൾ ഇതുപോലെ ട്രെയിൻ ചെയ്യിപ്പിക്കണം. അവർക്ക് നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് എന്ത് ഇൻട്രസ്റ്റ് ആണെന്ന് വിചാരിച്ചു, എന്തിലാണ് അവർക്ക് ഇൻട്രസ്റ്റ് എന്ന് വിചാരിച്ചാൽ അത് കണ്ടുപിടിച്ചിട്ട് അത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളുടെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം.